ഹലോ നമസ്കാരം മാത് സർവൈവലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് റിവിഷൻ ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ട് 3 ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് The perimeter of a rectangle is 20 cm and area 24 cm. Find the sides. One rectangle the perimeter is 20 and area 24 and the sides are length. Now, we have the rectangle the sides length and breadth L B. Perimeter 20 ആണ് തന്നിട്ടുണ്ട് അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷനകത്ത് ആ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് റെക്ടാങ്കിളിൻ്റെ 2 × L + B മാറിപ്പോകരുത് പെരിമീറ്റർ 2 × L + B ആണ് ഏരിയ ആണ് L × B സോ 2 × L + B ഈക്വൽ ടു 20 cm അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം ഈ 2 × L + B ആണ് സോ 2-നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുവാണെങ്കിൽ L + B ഈക്വൽ ടു 20/2 എന്ന് കിട്ടും 20/2 വിച്ച് ഇസ് ഈക്വൽ ടു 10 സോ L + B ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ബിയിലാണ് ഇക്വേഷൻ വേണ്ടതെങ്കിൽ എല്ലിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എല്ലിലാണ് ഇക്വേഷൻ വേണ്ടതെങ്കിൽ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ബി ഈക്വൽ ടു 10 - L എന്ന് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പെരിമീറ്റർ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ 20 ആണെന്നുള്ളതിൽ നിന്ന് എടുത്തതിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഇത്രയും ഇനി അടുത്ത ഭാഗം നമ്മൾ വരുവാണ് ഏരിയ 24 cm ആണ് അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ 24 cm എന്ന് തന്നിരിക്കുന്നു അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് L × B വിച്ച് ഇസ് ഈക്വൽ ടു 24 cm² ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ യൂണിറ്റ് സോ L × B ഈക്വൽ ടു 24 cm² ആണ് അതിൽ എല്ലിന് എല്ല് തന്നെ കൊടുക്കുക ബിക്ക് പകരം നമ്മൾ ഈ കൊടുത്തു വെച്ചിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ബി ഈക്വൽ ടു 10 - L എന്ന് പെരിമീറ്റർ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു അപ്പം അത് നമ്മൾ കൊടുക്കുകയാണ് നമ്മളങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം നമുക്ക് രണ്ട് വേരിയബിളിൽ ആണ് ഇക്വേഷനെങ്കിൽ നമുക്കൊന്നിൻ്റെ വാല്യൂ അറിയില്ല അപ്പം അതുകൊണ്ട് ആൻസർ കിട്ടാൻ പറ്റില്ല ആൻസർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരേ വേരിയബിളിലേക്ക് മാറ്റുന്നത് ഒരേ വേരിയബിളിലാകുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ഇനി നമുക്ക് ഈ എല്ലിനെ അകത്തോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം സോ വി വിൽ ഗെറ്റ് 10L - L². 10 × L 10L - L × L² വിച്ച് ഇസ് ഈക്വൽ ടു 24 അപ്പോൾ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ L²ൻ്റെ ഏറ്റവും പവർ കൂടിയ വേരിയബിൾ ഫസ്റ്റ് വരണം അപ്പോൾ L²നെ ആദ്യം എഴുതുകയാണ് അപ്പോൾ -L² ആണ് അപ്പോൾ സൈനോട് കൂടി വേണം നമ്മൾ മാറ്റുമ്പോൾ മാറ്റാൻ -L² + 10L ഇനി 24-നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇറ്റ് ഇസ് -24 = 0 എന്ന് വരും അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ തുടക്കത്തിൽ തന്നെ ലീഡിങ് കോയഫിഷ്യൻ്റ് എന്ന് പറയുവേ ഇതിൻ്റെ ഏറ്റവും പവർ കൂടിയ വേരിയബിളിൻ്റെ കോയഫിഷ്യൻറ്റിനെ ലീഡിങ് കോയഫിഷ്യൻ്റ് എന്ന് പറയും അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വേരിയബിൾസിനെയും ഒരു അല്ലെങ്കിൽ എല്ലാ ടേംസിനെയും ഒരു മൈനസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് സോ വി വിൽ ഗെറ്റ് L² - 10L + 24 = 0 അപ്പോൾ എല്ലായിടത്തും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ സൈൻ എല്ലാം തിരിഞ്ഞു -L² പോസിറ്റീവ് L² ആയി 10L - 10L ആയി -24 + 24 ആയി 0-നെ മൈനസ് വെച്ചാലും പോസിറ്റീവ് വെച്ചാലും ഒക്കെ 0-ക്ക് വാല്യൂ ഇല്ല സോ ഇറ്റ് ബിക്കം 0 itself അപ്പോൾ ഞാൻ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലേക്കായി നമുക്കറിയാവുന്ന ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം അപ്പോൾ അത് ഈ രണ്ടിലും ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരുപക്ഷെ ക്വാഡ്രാറ്റിക് ഫോർമുലയായിരിക്കും നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ് x = -b √(b²-4ac)/2a എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എളുപ്പം കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കാരണം ഈ എല്ലിൻ്റെ കോയഫിഷ്യൻ്റ് നോക്കണേ അതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ
നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഏതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കോൺസ്റ്റൻറ്റ് എമ്മിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് എമ്മിലെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും, എൽ സ്ക്വയേർഡ് മൈനസ് ടെൻ എൽ ഈക്വൽ ടു മൈനസ് 24 എന്ന് കിട്ടും. ഇനി എല്ലിൻ്റെ കോയഫിഷ്യൻറ്റ് നോക്കുക, എല്ലിൻ്റെ കോയഫിഷ്യൻറ്റ് ടെൻ ആണ്, മൈനസ് ടെൻ ആണ്. അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുത്ത് രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസ്റ്റൻറ്റ് എമ്മിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. പിന്നെ എല്ലിൻ്റെ കോയഫിഷ്യൻറ്റ്, അതായത് പവർ വൺ ആയിട്ടുള്ള വേരിയബിളിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എടുത്ത് രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഇപ്പോൾ എല്ലിൻ്റെ കോയഫിഷ്യൻറ്റ് ഇവിടെ ടെൻ ആണ്, ടെന്നിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഫൈവ് വരും, ഫൈവിൻ്റെ സ്ക്വയർ 25. ഇപ്പോൾ ഇവിടെ നമ്മൾ സൈൻ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, സോ 25 രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് ബിക്കംസ് എൽ സ്ക്വയർ മൈനസ് ടെൻ എൽ പ്ലസ് 25, വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 24 പ്ലസ് 25 എന്ന് വരും. സോ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറി. അതെന്താണ്, എൽ മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിന് ശേഷം, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് എഴുതാനായിട്ട് ലാസ്റ്റ് കിടക്കുന്ന കോൺസ്റ്റൻറ്റ് ടൈം നോക്കിയാൽ മതി. അത് ഏതിൻ്റെ സ്ക്വയർ ആണ് നോക്കണം, ഫൈവിൻ്റെ സ്ക്വയർ ആണ്. സോ എൽ മൈനസ് ഫൈവ് വരും. മൈനസ് വന്നത് ഇവിടെ ടെൻ എല്ലിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ടാണ്. ഇവിടെ പ്ലസ് ടെൻ എൽ ആയിരുന്നെങ്കിൽ എൽ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ എന്ന് വന്നേനെ. സോ എൽ മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇനി നെഗറ്റീവ് 24 പ്ലസ് 25 എത്രയാണ്, ഒരു നമ്പറിൻ്റെ സൈൻ നെഗറ്റീവും മറ്റൊരു നമ്പറിൻ്റെ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. സോ 25 നിന്ന് 24 പോയാൽ 1, 25 സൈൻ 1. സോ 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എൽ മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൽ മൈനസ് ഫൈവ് എന്തായിരിക്കും, സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആകും, ഇറ്റ് ബിക്കംസ് 1. അപ്പോൾ ഈതർ പ്ലസ് 1 ഓർ നെഗറ്റീവ് 1. അപ്പോൾ എൽ മൈനസ് ഫൈവിന് രണ്ട് വാല്യൂസ് കിട്ടി, ഒന്നെങ്കിൽ പ്ലസ് 1 ആകാം ഇല്ലെങ്കിൽ മൈനസ് 1 ആകാം. ഇനി നമ്മൾ കണ്ടുപിടിക്കുകയാണ് അത് എത്രയാണ്. എൽ ഈക്വൽ ടു ഈ മൈനസ് ഫൈവ് ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ 1 + 5, അല്ലെങ്കിൽ എൽ ഈക്വൽ ടു മൈനസ് 1 + 5 എന്ന് കിട്ടും. 1 + 5 എത്രയാണ്, 6. മൈനസ് 1 + 5 4 കിട്ടും. അപ്പോൾ നമുക്ക് എല്ലിന് രണ്ട് വാല്യൂസ് കിട്ടി. എൽ ക്യാൻ ബി 6 ഓർ എൽ ഈക്വൽ ടു 4. അപ്പോൾ ഒന്നെങ്കിൽ ലെങ്ത് 6 ആയിട്ടോ അല്ലെങ്കിൽ ലെങ്ത് 4 ആയിട്ടോ എടുക്കാം. നമുക്ക് രണ്ട് സൈഡും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ സൈഡ്സ് എന്നാണ്. അപ്പോൾ എല്ലും ബിയും ആണ് നമ്മൾ സൈഡ്സ് ആയിട്ട് എടുത്തത്. ഇനി എൽ 6 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആൻസറിലേക്ക് നമ്മൾ വരുവാണ്. എൽ 6 ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബി എത്രയായിരിക്കും, ബിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ബി ഈക്വൽ ടു 10 - എൽ. ഇതിലേക്ക് നമ്മൾ വീണ്ടും വന്നു. സോ ബി ഈക്വൽ ടു 10 - എല്ലിന് പകരം 6 കൊടുക്കുക, 4 വരും. അതുപോലെ നിങ്ങൾ എൽ 4 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ബി എന്ത് വരും, 10 - 4 = 6 എന്ന് വരും. സാധാരണ നമ്മൾ ലെങ്ത് എന്ന് പറയുമ്പം ലെങ്ത് കൂടിയ ഭാഗത്തിനെയാണ് ലെങ്ത് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൽ 6 ആയിട്ട് എടുത്തോളൂ. ഏതെങ്കിലും ഒരു ആൻസർ കൊടുത്താൽ മതി കേട്ടോ. എൽ 4 കൊടുത്താലും അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ബി നേരെ 6 ആയി മാറും. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും തന്നിട്ട് അതിനുള്ള അത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് സൈഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈഡ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലിൻ്റെ കോയഫിഷ്യൻറ്റ് ഒരു ഈവൻ നമ്പർ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് (x - 1, x, x + 1)? ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് കണക്ട് ചെയ്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. (x - 1, x, x + 1) എന്ന് പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്നതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി അല്ലേ. സോ (x2 - x1) വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എക്സ് ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഫസ്റ്റ് ടേം കുറയ്ക്കണം, (x - 1). അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന (x - 1) രണ്ട് ടേംസിൻ്റെ ഒരു ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈനസ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഇടുന്നത് വളരെ നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ എക്സ് ഈ ബ്രാക്കറ്റ് ഇനി ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ബ്രാക്കറ്റിന് തൊട്ട് മുമ്പുള്ള ഈ നെഗറ്റീവ് ഉണ്ട്,
ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് എക്സ് ഇനി മൈനസ് ഓഫ് മൈനസ് വൺ വിച്ച് ഈസ് പ്ലസ് വൺ. എക്സ് മൈനസ് എക്സ് സീറോ ആണ്, ആൻസർ വൺ കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് വൺ ആണ്. നമുക്ക് നോക്കിയാലും അറിയാം എക്സ് മൈനസ് വൺ ഫസ്റ്റ് ടൈം അതിനോടുകൂടി വൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ മൈനസ് വൺ അങ്ങ് ക്യാൻസൽ ആയി പോകും, പിന്നെ എക്സ് കിട്ടും. എക്സിനോടുകൂടി വൺ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൺ. അപ്പോൾ വൺ കോമൺ ഡിഫറൻസിൽ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇത്. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഡി. ഇനി ബി ക്വസ്റ്റിനിലേക്ക് പോകുന്നു. ഇഫ് എക്സ് മൈനസ് വൺ ഈസ് അൻ ഈവൻ നമ്പർ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ. അപ്പോൾ നോക്കിക്കണം, ഒന്ന് ഡിഫറൻസ് ഇട്ടാണ് പോണത് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൺ ആണ് ഈവൻ നമ്പറെങ്കിൽ അതിൻ്റെ അടുത്ത നമ്പർ, അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ എത്രയായിരിക്കും? അതിനോട് വൺ ആഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. കാരണം വൺ ഡിഫറൻസിൽ പോകാമെന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണ് വരുന്നത്. ഒന്ന് ഇടവിട്ട നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ എക്സ് മൈനസ് വൺ ഈവൻ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ, അതായത് എക്സ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അത് കഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും എന്ത്? ഈവൻ നമ്പർ. നേരെ തിരിച്ച് എക്സ് മൈനസ് വൺ ഒരു ഓഡ് നമ്പറാണ്, വിച്ച് ഇസ് ദ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് ചോദിച്ചാലും ഇങ്ങനെ തന്നെ വേണം. എക്സ് മൈനസ് വൺ ഓഡ് നമ്പർ ആണെങ്കിൽ അടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഈവൻ നമ്പർ ആയിരിക്കും, കാരണം ഡിഫറൻസ് വൺ ആണ്. അത് കഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും ഓഡ് നമ്പർ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൺ ഈവൻ നമ്പർ ആണെങ്കിൽ നെക്സ്റ്റ് ഈവൻ നമ്പർ ഏതാണ്? എക്സ് പ്ലസ് വൺ. ഓക്കെ, ഇനി അടുത്തത് പ്രൂവ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു വൺ ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനോടുകൂടി വൺ ആഡ് ചെയ്താൽ എപ്പോഴും നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈവൻ നമ്പേഴ്സ് തന്നെ നമുക്ക് എടുക്കാം ജനറലായിട്ട്. സോ ഫസ്റ്റ് ഈവൻ നമ്പർ, ടു ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു ഏതൊക്കെയാണ്? എക്സ് മൈനസ് വണ്ണും പിന്നെയുള്ളത് എക്സ് പ്ലസ് വണ്ണും. അവയുടെ പ്രൊഡക്റ്റ്, അവയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്. സോ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ, അതിനോട് കൂടി വൺ ആഡ് ചെയ്യുക പ്ലസ് വൺ. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് എ സ്ക്വയേർഡ് മൈനസ് ബി സ്ക്വയേർഡ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയേർഡ് മൈനസ് വൺ സ്ക്വയേർഡ് പ്ലസ് വൺ. ഈ പ്ലസ് വൺ എഴുതി. ഇനി എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വണ്ണ് തന്നെ പ്ലസ് വൺ. സോ ദിസ് മൈനസ് വൺ ആൻഡ് പ്ലസ് വൺ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് വി വിൽ ഗെറ്റ് എക്സ് സ്ക്വയേർഡ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. എക്സ് എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആയിരുന്നു, അതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്. സോ വിച്ച് ഈസ് ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ, ദെർഫോർ ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ കിട്ടിയത് നമുക്കൊരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ആണ്. ഓഡ് നമ്പർ ഈസ് ഓൾസോ എ നാച്ചുറൽ നമ്പർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ ദാറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ ഇൻ ദ ഫിഗർ ഈസ് 36 സെൻറ്റിമീറ്റർ. എ സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 164 സെൻറ്റിമീറ്റർ. ദെൻ വോട്ട് ഈസ് എ ബി പ്ലസ് ബി സി? അപ്പോൾ ഈ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് നമുക്ക് 36 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, 2 ഇൻറ്റു എൽ പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 36 സെൻറ്റിമീറ്റർ. ആൻഡ് എ സി ഈക്വൽ ടു റൂട്ട് 164. എ സി എന്ന് പറയുമ്പം ഡയഗണലാണ്, എ സി റൂട്ട് 164 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ബി പ്ലസ് ബി സി? എ ബിയുടെയും ബി സിയുടെയും സം എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എ ബി ആണ് ഇവിടുത്തെ ലെങ്ത്ത്, ബി സി ആണ് ഇവിടുത്തെ ബ്രെഡ്ത്ത്. അപ്പോൾ എൽ പ്ലസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ഈ പെരിമീറ്ററിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പെരിമീറ്റർ 36 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 2 ഇൻറ്റു എൽ പ്ലസ് ബി ഈസ് 36. ദെർഫോർ എൽ പ്ലസ് ബി ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 18. സോ എൽ പ്ലസ് ബി 18 സെൻറ്റിമീറ്റർ ആണ്. അതായത് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. എപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ടേംസിൽ തന്നെ ആൻസർ എഴുതാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എ ബി പ്ലസ് ബി സി എന്നാണ്. അപ്പോൾ ലാസ്റ്റ് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബി കണ്ടുപിടിക്കാനായിട്ടാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം?
हाइपोटेन्यूस हाइपोटेन्यूस अल नम्मुडे रेक्टांगिളിന്റെ ഡയഗണൽ ആണ് തന്നിരിക്കുന്നത് റൂട്ട് 164 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AB യും അപ്പോൾ ഈ AB യെ എങ്ങനെ റൂട്ട് 164 ആയിട്ട് കണക്ട് ചെയ്യാം എന്ന് നോക്കണം അപ്പോൾ നോക്കിയേ ഇവിടെ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ് നമുക്ക് അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് L ഉം റൂട്ട് 164 ഉം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടന്യൂസ് സ്ക്വയർ ആണ് ബേസ് L ആണ് സോ L സ്ക്വയർഡ് പ്ലസ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ബി ആണ് സോ ബി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മീൻസ് റൂട്ട് 164 സ്ക്വയർ അപ്പോൾ റൂട്ടിലുള്ള ഏത് നമ്പറിൻ്റെയും സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും റൂട്ട് മാറി 164 എന്നാകും അപ്പോൾ എൽ പ്ലസ് ബി ഈക്വൽ ടു 18 എന്ന് കിട്ടി ഇപ്പം നമുക്ക് സെക്കൻഡ് ഇക്വേഷനായിട്ട് ഇവിടെ സെക്കൻഡ് ഇക്വേഷനായിട്ട് ഞാൻ കൊടുക്കുകയാണ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 164 എന്നും നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1-ൽ നിന്ന് എല്ലിനോ ബിക്കോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൽ പ്ലസ് ബി ഈക്വൽ ടു ഫ്രം വണ്ണിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എൽ പ്ലസ് ബി ഈക്വൽ ടു 18 ആണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ബി ഈക്വൽ ടു 18 മൈനസ് എൽ എന്ന് കൊടുക്കുകയാണ് അപ്പോൾ അത് ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും എൽ സ്ക്വയർ പ്ലസ് ബിക്ക് പകരം 18 മൈനസ് എൽ കൊടുക്കാം 18 മൈനസ് എൽ ദ ഹോൾ സ്ക്വയർഡ് ഈക്വൽ ടു 164 എന്ന് കിട്ടും 164 ഓക്കെ ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും സോ വിച്ച് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 18 സ്ക്വയർ എത്രയാണ് 18 ഇൻറ്റു 18 ഈസ് 324 സോ എൽ സ്ക്വയർ പ്ലസ് 324 മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ കിടക്കുന്നത് അപ്പോൾ എ സ്ക്വയർ ഇപ്പം നമ്മൾ എടുത്തു മൈനസ് 2 AB 2 ഇൻറ്റു 18 ഇൻറ്റു 12 ദാറ്റ് ഈസ് 36 എൽ പ്ലസ് എൽ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 164 എന്ന് നമുക്ക് കിട്ടി ഓക്കെ ഇനി എൽ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് 2 എൽ സ്ക്വയർ എന്ന് കിട്ടും പിന്നെ ഒരു മൈനസ് 36 എൽ ഉണ്ട് 324 ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് 164നെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ എന്ത് കിട്ടും 324 മൈനസ് 164 ഈക്വൽ ടു 0 എന്ന് വരും ആൻഡ് വാട്ട് ഈസ് 324 മൈനസ് 164 ഇറ്റ് ഈസ് 160 എന്ന് കിട്ടും അപ്പോൾ 2 എൽ സ്ക്വയർ മൈനസ് 36 എൽ 324 നിന്ന് 164 മൈനസ് ചെയ്താൽ വി വിൽ ഗെറ്റ് പ്ലസ് 160 എന്ന് കിട്ടും 160 ഈക്വൽ ടു 0 എന്ന് കിട്ടും നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയ എല്ലാ ടേംസിലും ഒരു 2-ൻ്റെ മൾട്ടിപ്പിൾ ആണ് സോ 2 വെച്ചിട്ട് 2 ഒരു കോമൺ ഫാക്ടറാണ് നമുക്ക് 2 വെച്ചിട്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം സോ വി വിൽ ഗെറ്റ് 2 എൽ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ വെറും എൽ സ്ക്വയർ എന്ന് വരും 36 എൽ ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് 18 എൽ വരും 160 ബൈ 2 പ്ലസ് 18 വരും പ്ലസ് 80 ഈക്വൽ ടു 0 ബൈ 2 ഈസ് 0 ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷൻ ഇനി ഇവിടുന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം ഇവിടുന്ന് സോൾവ് ചെയ്ത് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം സോ ഞാൻ ഇവിടെയും കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാൻ പോവാണ് 18 ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവുകയാണ് സോ എൽ സ്ക്വയർ മൈനസ് 18 എൽ ഈക്വൽ ടു മൈനസ് 18 വരും ഇനി 18 ഹാഫ് ദാറ്റ് ഈസ് 9 സ്ക്വയർ 81 രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ പോവാണ് എൽ സ്ക്വയർ മൈനസ് 18 എൽ പ്ലസ് 81 ഈക്വൽ ടു മൈനസ് 80 പ്ലസ് 81 എന്ന് വരും ഓക്കെ മൈനസ് 80 പ്ലസ് 81 എന്താണ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ സൈൻ കൊടുക്കുക സോ വിൽ ഗെറ്റ് 1 എന്ന് കിട്ടും ഇനി ലെഫ്റ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് 81 ആണ് വന്നിരിക്കുന്നത് അത് 9 സ്ക്വയർ ആണ് സോ വി ക്യാൻ റൈറ്റ് എൽ മൈനസ് 9 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി സോ എൽ മൈനസ് 9 എന്തായിരിക്കും വി ക്യാൻ ടേക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 ക്യാൻ ബി എയ്തർ പ്ലസ് 1 ഓർ മൈനസ് 1 എൽ മൈനസ് 9 ആണ് 1 കിട്ടിയിരിക്കുന്നത് സോ എൽ ഈക്വൽ ടു പ്ലസ് 1 ആണെങ്കിൽ 1 പ്ലസ് 9 എന്ന് വരും
minus 1 anangil minus 1 plus 9 nu varum 1 plus 9 anangil 10 varum minus 1 plus 9 anangil 8 varum so l inde value kitti either it can be 10 or it is 8 l 10 o 8 o aga appo nammal veliya number aanu sadharana edukkana appo l 10 nu edukka appo breadth endu varum breadth inulla substitution endanu koduthirikkunnu nokka b equal to 18 minus l ennaanu nammal ivide koduthirikkunnathu so b equal to 18 minus l l l aayittu namukku 10 choose cheyyam appo endu kittum 8 nu kittum appo l aayittu 8 aanu choose cheyyunnengil we will get l equal to 10 ennu kittum idu ivide nammal 10 eduthukondu b 8 nu kitti namukku check cheyyunnu nokka appo length um breadth um namukku kitti sides kandupidikkanayirunnu question appo rectangle de length 10 aayittum breadth 8 aayittum kitti onnu check cheyyunnu nokkam rendu equation um satisfy cheyyunnundo onnu 10 um 8 um aanu फस्ट इक्वेशन पर एल प्लस बी एन आज टेन प्लस एटीन साफ एम टेनुआ टेन आड्डा नमुक एन तुम कल टू एन इन अड़ा सेकंड इक्वेशन ए ना पाइथागोरियन थ्योरम वैच्ल स्क्वय प्लस बी स्क्वय ईक्वल टू 164 अब एल टेन टेनि स्क्वय 100 वरुद अब बी स्क्वय एंतर 18 स्क्वय 64 वरू अब तमिल आड्डे कहना 164 तक अब रू इक्वेशन साफ इतर अत्यावश्यक क्यों नमुक वे समय चेक नोक इक्वेशन रूम साफ नमु सोल्यूशन अब अगर नमुक अब करक्टाण अलो चेक पीती नमुक एंत कंपिड़ा रक्टांगि लेंत ब्रेड कंपिड़ा डायगणल तक ऐरिया तंदे एंत नस्ट क्वस्टन कहूँ अब अलग नमुक